മലയാളികൾക്ക് ഏറെ സുപരിചിതനാണ് ബാല അദ്ദേഹത്തിന്റെ ഭാര്യ എലിസബത്ത് ഉദയനും ഇപ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള വ്യക്തിയാണ് ഗായിക അമൃത സുരേഷുമായുള്ള ബന്ധം വേർപ്പെടുത്തി പത്ത് വർഷത്തോളം കഴിഞ്ഞാണ് ബാല എലിസബത്തിന് വിവാഹം കഴിക്കുന്നത് ഇവരുടെ വിശേഷങ്ങൾ എപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട് ബാലക്കൊപ്പം കുടുംബജീവിതം ആരംഭിച്ച ശേഷം എലിസബത്ത് ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരുന്നു അതുവഴി എലിസബത്ത് വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാറുണ്ട് കുറച്ചു നാളുകൾക്ക് മുമ്പായിരുന്നു ബാലയ്ക്ക് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് ഡോക്ടറായ എലിസബത്ത് തന്നെയായിരുന്നു ബാലയ്ക്കൊപ്പം നിന്നിരുന്നത് അന്ന് ബാലയുടെ ആരോഗ്യത്തെക്കുറിച്ചും നിലവിലെ അവസ്ഥയെക്കുറിച്ചുമെല്ലാം എലിസബത്ത് വീഡിയോ ചെയ്തിരുന്നു അതുവഴിയാണ് പ്രേക്ഷകർ ബാലയുടെ വിവരങ്ങൾ അറിഞ്ഞിരുന്നത് കരൾ മാറ്റുവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇരുവരും ആശുപത്രിയിൽ വെച്ച് കേക്ക് മുറിച്ചായിരുന്നു തങ്ങളുടെ വിവാഹ വാർഷികം ആഘോഷിച്ചത് ഇതിന്റെ വീഡിയോയെല്ലാം വൈറലായിരുന്നു പിന്നീട് കുറച്ചു നാളുകൾ വരെയും രണ്ടാളും ഒന്നിച്ചുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു പിന്നീട് ഇരുവരും വേർപിരിഞ്ഞു എന്നാണ് വാർത്തകൾ പ്രചരിക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ ബാലയ്ക്ക് ശസ്ത്രക്രിയ നടത്തിയ സമയത്ത് അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് എലിസബത്ത് ഡോക്ടേഴ്സ് ദിനത്തിൽ ചെയ്ത വീഡിയോയിലാണ് ഈ സംഭവത്തെക്കുറിച്ച് കുറിച്ച് എലിസബത്ത് പറഞ്ഞത് ഡോക്ടറുടെ വശത്ത് നിന്നും മാറി ചിന്തിക്കുന്നത് ശസ്ത്രക്രിയക്ക് ഇരുന്നപ്പോഴാണെന്ന് എലിസബത്ത് പറയുന്നു ഒരു സമയത്ത് ഡോക്ടർ പോലും ഭയന്നു എന്നും മരണം മുന്നിൽ കണ്ട സാഹചര്യം പോലും ഉണ്ടായതായും എലിസബത്ത് പറയുന്നു ശസ്ത്രക്രിയ നടക്കാൻ മൂന്ന് ദിവസം മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് ആരോഗ്യം പണ്ടത്തെക്കാളും മോശമായി അതിനു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുള്ള വിവരം തന്നെ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ അറിഞ്ഞത് ശരിക്കും ചില സമയങ്ങളിലൊക്കെ പേടിച്ചു പോയിട്ടുണ്ട് ആ ഒരു സമയത്ത് ഒന്നും ചിന്തിക്കാനോ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് മാക്സിമം നോക്കും പക്ഷെ ഒരു സമാധാനം ഉണ്ടായിരുന്നത് അമൃതയിലെ ഡോക്ടർമാർ ആയതുകൊണ്ടാണ് ആ സമയത്ത് മെയിൻ കൺസൾട്ടൻ ആരും വീട്ടിൽ പോയില്ല എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു രാത്രി ഞാൻ ഐ സിയുയിൽ കാണാൻ കയറിയ സമയത്ത് ഒരു കൺസൾട്ടന്റ് അവിടെ കസേരയിൽ ഇരുന്നിട്ട് വീട്ടിലേക്ക് ഫോൺ വിളിക്കുകയാണ് ഞാനിന്ന് വരുമെന്ന് തോന്നുന്നില്ല കുറച്ച് സീരിയസ് ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ലാസ്റ്റ് പലപ്പോഴും കൈകൂപ്പി ദൈവങ്ങളെ കണ്ടു എന്ന് പറയുന്ന സമയമായിരുന്നു ആ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു നേഴ്സിനെയും മറക്കാനാവില്ല ഐ സിയുവിൽ എപ്പോഴും ബന്ധുക്കൾക്ക് കയറാൻ പറ്റില്ലാത്തതിനാൽ ആ കുട്ടിയാണ് വിവരങ്ങൾ അറിയിച്ചു കൊണ്ടിരുന്നത് ആദ്യത്തെ റിവ്യൂവിന് പോയപ്പോൾ ആ കുട്ടി ഓടിവന്ന് കെട്ടിപ്പിടിച്ചു അമ്മ അസോസിയേഷൻ്റെ ഭാഗമായി ബാബുരാജ് സാറും സുരേഷ് കൃഷ്ണൻ സാറും വന്നിരുന്നു എൻ്റെ കരച്ചിലൊക്കെ കണ്ടത് അവരായിരുന്നു അവർക്ക് വിഷമമായിട്ട് ഇടയ്ക്ക് കാര്യങ്ങൾ വിളിച്ച് ചോദിക്കും അവർ ഭയങ്കരമായി പിന്തുണച്ചിട്ടുണ്ടെന്നും എലിസബത്ത് പറയുന്നു മാത്രമല്ല എം ബി ബി എസ് വിദ്യാർത്ഥികൾക്കും മറ്റും ഡോക്ടർമാർക്കും എലിസബത്ത് ഡോക്ടേഴ്സിനെ ആശംസിക്കുകയും ചെയ്തു